നമസ്കാരം. സ്വന്തം സങ്കടങ്ങളും പ്രാരാബ്ധങ്ങളും പറഞ്ഞ് ഭഗവാന് മുൻപിൽ കരയുമ്പോൾ ഒരിക്കലെങ്കിലും ചിന്തിക്കുക ഭഗവാനെ പറ്റി. ജന്മസമയം മുതൽ തന്നെ മാതാപിതാക്കളിൽ നിന്നും വേർപിരിഞ്ഞു പോകേണ്ടി വന്നു. അതിലും വലിയ ദുഃഖം മറ്റെന്താണ്? രാധയെയും വൃന്ദാവനത്തെയും എല്ലാം ഉപേക്ഷിച്ച് വീണ്ടും ഒരു മടങ്ങിപ്പോക്ക്. അതിനിടയിൽ വിവാഹം. ആദ്യത്തെ പുത്രൻ ജന്മസമയത്ത് തന്നെ ഭഗവാന് നഷ്ടമാവുകയും ചെയ്തു. ഏറെ വർഷം പുത്രന് വേണ്ടി കാത്തിരുന്നു കൃഷ്ണൻ. അതേപോലെ ഇടയ്ക്കെല്ലാം നമ്മുടെ മനസ്സ് വല്ലാതെ തളർന്ന് പോകുന്നത് നമ്മെപ്പറ്റി നാം അറിയാത്ത കാര്യങ്ങളും അപവാദങ്ങളും വ്യാജ പ്രചരണങ്ങളും നടക്കുമ്പോഴാണ്. അപ്പോഴും നമ്മൾ ഭഗവാനോട് പറഞ്ഞ് കരയും. എന്തിനാണ് ഭഗവാനെ എന്നോടിങ്ങനെ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് പരിഭവിക്കുകയും ചെയ്യുന്നതാകുന്നു. ചില നേരം ഭഗവാനെ കുറ്റപ്പെടുത്തും. എന്നാൽ ഒന്നോർക്കുക, ഗോപിക വസ്ത്രാപഹരണത്തിൽ തുടങ്ങി അസുരനിൽ നിന്നും രക്ഷിച്ച കന്യകമാർക്ക് തുണയാകുവാൻ അവരെ വിവാഹം കഴിച്ചതുൾപ്പെടെ കൃഷ്ണന് നേരെ ഉണ്ടായ പഴിവചനങ്ങളും കുറ്റപ്പെടുത്തലാലും എത്രമാത്രമാണ്. ഏറ്റവും ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധം നടക്കാൻ കാരണക്കാരൻ എന്നും കൗരവർ ഉൾപ്പെടെ ഒരുപാട് പേരുടെ മരണത്തിന് ഉത്തരവാദി എന്നുമൊക്കെ എത്രമാത്രം കുറ്റപ്പെടുത്തലാലും വ്യാജവാദങ്ങളും ഭഗവാന് നേരെ ഉണ്ടായി. ഇവയിൽ നിന്നെല്ലാം ഏറെ വേദന തോന്നുന്ന ഒന്ന് എന്താണ് എന്ന് വച്ചാൽ രാധയെ ഉപേക്ഷിച്ചു പോയ കൃഷ്ണൻ. ഇങ്ങനെ കേൾക്കുമ്പോഴാണ് രാധാകൃഷ്ണ പ്രണയം എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരാളും കൃഷ്ണനെ അത്തരത്തിൽ വിശേഷിപ്പിക്കില്ല. ഇത്രയും കുറ്റപ്പെടുത്തലുകൾക്കിടയിലും ഭഗവാൻ കൃഷ്ണൻ ആരോടും വാഗ്വാദത്തിന് പോയതുമില്ല. എല്ലാം പുഞ്ചിരിയോടെ നേരിട്ടു. ധർമ്മമെന്തോ അത് കൃത്യമായി നിർവഹിച്ചു. സ്വന്തം നഷ്ടങ്ങളെ ഓർത്തോ കുറ്റപ്പെടുത്തലുകൾ കേട്ടോ ഒരിക്കലും അദ്ദേഹം തളർന്നതുമില്ല, കണ്ണുനീർ പൊഴിച്ചതുമില്ല. കാരണം എല്ലാം തന്നെ അവിടുത്തെ തീരുമാനങ്ങളായിരുന്നു. ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും ഒരേ ഭാവത്തോടെ അതേ പുഞ്ചിരിയോടെ നേരിട്ടു കണ്ണൻ. ആ കൃഷ്ണനോട് പരിഭവങ്ങൾ പറഞ്ഞ് പിണങ്ങുമ്പോൾ ഭഗവാൻ ചിരിക്കുകയാകും. ജീവിതത്തിലെ ഏതൊരവസ്ഥയെയും സമഭാവനയോടെ നേരിടാൻ ഭഗവാൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതാകുന്നു. നമുക്കെതിരെ വരുന്ന വ്യാജ പ്രചരണങ്ങളും കുറ്റപ്പെടുത്തലുകളും അവഹേളനങ്ങളും അപമാനങ്ങളും ഒന്നും നമ്മെ ബാധിക്കുന്നവയല്ല. നാം നമ്മുടെ കർമ്മം ചെയ്യുക, നമ്മുടെ മനസ്സ് പറയുന്നത് മാത്രം കേൾക്കുക, എല്ലാം പുഞ്ചിരിയോടെ നേരിടുക. നമ്മുടെ ഭാഗം സത്യത്തിലാണ് എങ്കിൽ സദാ നമ്മോടൊപ്പം ഭഗവാൻ ഉണ്ടാവുക തന്നെ ചെയ്യും. ജീവിതത്തിൽ എത്രയൊക്കെ പരാജയങ്ങൾ ഉണ്ടായാലും അന്തിമമായ വിജയം ധർമ്മത്തിനായിരിക്കും. ഇത് സ്വന്തം ജീവിതത്തിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന പാഠം തന്നെയാകുന്നു.